എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് മിന്നു മരിയ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 46 കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി ടാസ്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അടിയോടെ അടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അടിയോടടി പാർട്ട് 2, അത്രയുള്ള വ്യത്യാസം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് അടി വേണ്ട, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അടിയിലോട്ട് പോകാം അല്ലേ. സോ ആദ്യം തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്ത് ആ ടാസ്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കൊന്നും സീസൺ 3 നമ്മൾ മലയാളത്തിൽ ഇത്രയും എഫേർട്ട് ഇട്ട് ടാസ്കിന് ഇങ്ങനെ 100% കൊടുത്ത് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ കാണുന്നത്. ശരിക്കും അപ്പോഴാണ് നമുക്ക് ആ ഒരു ടാസ്ക് കാണാനായിട്ട് ഒരു പ്രചോദനം കിട്ടുക അല്ലെ. നമുക്കത് എൻ്റർടൈൻമെൻ്റ് ആവുന്നപ്പോഴാണ്. അവരത് അത്രയും ഒരു ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഇന്ന് എല്ലാവരും ചെയ്തു. ഇന്നലെ ഒന്ന് പിന്നോട്ട് മാറി നിന്നത് നമ്മുടെ നോബി ചേട്ടൻ അതുപോലെ സന്ധു ചേച്ചിയാണ്. ഇന്ന് അവരാണെങ്കിലും ടാസ്കിലോട്ട് നല്ലപോലെ ഇറങ്ങി ആ ടാസ്ക് അവർക്ക് പറ്റുന്ന പോലെ പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനെല്ലാവർക്കും ഒരു ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഓക്കെ. അതുപോലെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ച പെർഫോമൻസുകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ചെറിയ കാര്യമാണ്, നമ്മുടെ സൂര്യ ഭയങ്കര പാവമായിട്ട് പിന്നോട്ട് മാറുന്ന ഒരാളാണ് നമുക്കറിയാലോ. പക്ഷെ ആ സൂര്യ ഇന്ന് ഓപ്പോസിറ്റ് ടീമിൻ്റെ അടുത്ത് നിന്നിട്ട്, അതായത് ഇവരിങ്ങനെ തുണി പിടിച്ചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീം സ്ലൈഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ടീം ഓപ്പോസിറ്റ് സൈഡില്ല. സൂര്യ സ്വന്തം സൈഡിൽ നിന്ന് മാറി ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഋതുവിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഡ്രസ്സ് പിടിച്ച് വലിക്കാൻ നോക്കണു. അതൊക്കെ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. അതായത് ഇത്രയും പാവമായിട്ട് മാറിയെന്ന് കുട്ടി ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അതുപോലെ നമ്മുടെ പോളിഫ്രോസ് സജൻ അവിടെ ഇരുന്ന് അലക്കുകയാണ് കേട്ടോ. അതായത് നല്ല വെയിലത്തിരുന്ന് അലക്കുകയാണ്. അപ്പോൾ പോളിഫ്രോസ് വന്നിട്ട് തലയിലിങ്ങനെ കവറൊക്കെ ചെയ്ത് കൊടുത്ത് പ്രൊട്ടക്ഷനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ആ വെയിലത്ത് അത്രയും ഇരിക്കുകയല്ലേ എന്ന് തോന്നി അതിങ്ങനെ ഇട്ട് കൊടുത്ത് കണ്ടപ്പോൾ എനിക്കതും ഒരു ചെറിയ സന്തോഷം തോന്നി. പിന്നെ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അടിയിലോട്ട് വരാം. അപ്പോൾ ആദ്യത്തെ അടി നമ്മൾ കാണുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഭാഗത്തുനിന്നാണ്. അതായത് സായി നാരങ്ങവെള്ളം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പോളിഫിറോസ് പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ സ്ലാങ് എന്തോ ഇൻസൾട്ടിങ് ആയിട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി സൂര്യ അവർക്കൊക്കെ ഫീൽ ചെയ്തെന്നാണ് അവർ പറയുന്നത്. സോ അതുകൊണ്ട് അത് കുടിക്കില്ല എന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നുണ്ട്. എനിക്ക് വേണ്ട, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല എന്ന്. ഇതിന് പറയാനുള്ളത് ഭക്ഷണമാണ്, അത് അതിനോട് വിരോധം കാണിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അത് പോളിഫിറോസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരുന്ന ഒരു സംഭവമല്ല, അല്ലല്ലോ. ബിഗ് ബോസ് ഹൗസിലെ സാധനമാണ്, ബിഗ് ബോസ് അവർക്ക് കൊടുത്തിട്ടുള്ള റേഷനാണ്, എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട സാധനമാണ്. സോ അങ്ങനത്തെ ഒരു സാധനത്തിൽ ഇല്ല എനിക്ക് വേണ്ട, ആളത് പറഞ്ഞതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നത് തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയും, അതൊക്കെ നമുക്ക് വേറെ. പക്ഷെ ഭക്ഷണത്തിനോട് അത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് സഹായിയുടെ ഒരു, സായി അതിനെ മാനേജ് ചെയ്യാൻ നോക്കുന്ന രീതിയാണ്. സായി ക്യാപ്റ്റനാണ്, നന്നായി ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ക്യാപ്റ്റൻസിയിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് വഴക്കുണ്ടായിരുന്നു. എല്ലായിടത്തും ഓടി നടന്ന് സായി കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ഓക്കെയല്ലേ, ഓക്കെയല്ലേ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓടി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റംസാൻ്റെ അടുത്ത്, സന്ധു ചേച്ചിയുടെ അടുത്ത്, സൂര്യയുടെ അടുത്ത്, എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുന്നത് കണ്ടു. മാക്സിമം ആൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ കൂടെ ക്യാപ്റ്റൻസിയിലോട്ട് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു വിഷയം മാറ്റി നിർത്താന്നുണ്ടെങ്കിൽ സായിയുടെ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സായി പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അടുത്ത്, ചേച്ചി ഞാനല്ലേ തരുന്നത്, കുടിക്കി കുടിക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ആൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിഫിറോസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂര്യ അതിലിടപെടുന്നുണ്ട്. ഇടപെടല്ല, സൂര്യ ഇതിലൊന്ന് സൂര്യയാണ് ഇത് കണ്ടത്. അപ്പോൾ സൂര്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സൂര്യ മറുപടി പറയുക, അങ്ങനെ എന്തുവാണ്. അപ്പോൾ ആ പറഞ്ഞ രീതി വളരെ ബോൾഡായിട്ട് സൂര്യ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോളിഫിറോസ് പറയുന്നുണ്ട് അദ്ദേഹം ഈ ക്യാരക്ടർ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നിയത്. അതായത് ഇത്ര നാൾ സൂര്യനെ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ പാവം പിടിച്ച, വളരെ എന്താ പറയുക, സ്വന്തം കാര്യം പറയാൻ ഭയങ്കര മടിയായിട്ട്, പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാതെ മാറിയിരുന്ന് കരയുന്ന, അല്ലെങ്കിൽ കണ്ണാടി നോക്കി കരയുന്ന അങ്ങനത്തെ ഒരു സൂര്യനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ലൈക്ക് സ്വന്തം ഭാഗത്തിനായി ഉണ്ടായിരുന്നിട്ട് കൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റാതെ, ആ ഒരു അത്ര സംസാരിച്ച് നിൽക്കാൻ പറ്റാത്തൊരാൾ, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സൂര്യ വളരെ ബോൾഡായിരുന്നു, വളരെ കാര്യമായിട്ട് പോയിന്റ്സ് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഇന്നലത്തെ കുറച്ച് പ്രമോസിലാണെങ്കിലും അതെ, സൂര്യ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതായത് ഇത്ര നാൾ ഞാൻ കണ്ട സൂര്യ ഇങ്ങനെയായിരുന്നില്ല, എൻ്റെ സൂര്യ ഇങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. സോ ആ ഒരു സമയത്ത് പുള്ളിക്കാരി പതുക്കെ നൈസായിട്ട് ആളുടെ ആ ഒരു പഴയ ക്യാരക്ടറിൽ നിന്ന് മാറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ ക്യാരക്ടറാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. സൂര്യ പണ്ടത്തെ ആ ഒരു പാവം തൊട്ടാവാടി സ്റ്റൈലിൽ എനിക്കിഷ്ടമല്ല. എനിക്കതിനേക്കാളും ഇഷ്ടം സൂര്യ ബോൾഡായിട്ട് പറയാനുള്ള കാര്യങ്ങളും മുഖത്ത് നോക്കി വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി വോയിസ് റേസ് ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ സൂര്യയുടെ ഈ ഒരു രൂപമാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എന്തോ സൂര്യക്ക് ഒന്നും സൂര്യയുടെ പഴയ ആ ഒരു ഇതാണ് ഇഷ്ടം തോന്നുന്നു. സൂര്യ അതിൻ്റെ ഇടയിൽ എന്തോ സൂര്യക്ക് മേ ബി തോന്നി കാണണം പ്രേക്ഷകർ ഫേക്ക് ആണ് എന്ന് പറയുമോ എന്നുള്ളത് തോന്നിയതുകൊണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് എനിക്കൊരു ഡ്രാമ പോലെയാണ് സൂര്യയുടെ ഒരു സംഭവം തോന്നിയത്. അത് ബി ബി പ്ലസ്സിലാണ് കാണിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു നിർത്താം. അതായത് സൂര്യ പറയുന്നുണ്ട് ഇല്ല ഞാനിങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കരയുന്നു. ക്യാമറ നോക്കി പറയുന്നുണ്ട്, അതായത് എന്താ ക്യാമറ നോക്കി പറയുന്നത്, എനിക്ക് എൻ്റെ കൂടെ അച്ഛനില്ല അമ്മയില്ല ബിഗ് ബോസിന് എന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് സമാധാനിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അറിയിക്കും ബിഗ് ബോസിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്ക്. സൂര്യ പറയുന്നു അച്ഛൻ്റെ സ്ഥാനത്താണ്, ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നു ചേട്ടൻ്റെ സ്ഥാനത്താണ്. നിങ്ങൾ ഇനി വലിയ സ്ഥാനങ്ങളും കൊടുക്കാനുണ്ടോ ബിഗ് ബോസ് ഹൗസിൽ? സാധാരണ നമ്മൾ പറയും കണ്ടസ്റ്റൻസ് തമ്മിൽ ഇങ്ങനെ ചേട്ടൻ ചേച്ചി അച്ഛൻ അമ്മ അനീത്തി എന്ന് പറയുന്ന റിലേഷൻസ് ഉണ്ടാക്കരുത്, കാരണം അത് ഗെയിമിനെ ബാധിക്കും. ഗെയിമിൽ സ്വന്തം ഗെയിം നമ്മൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ് കളിക്കുന്നത്. ഇപ്പോൾ അവർ ആ ലെവലൊക്കെ വിട്ട് ബിഗ് ബോസിനെ പിടിച്ചു നിർത്തിട്ട് ബിഗ് ബോസിന് അമ്മാവൻ അച്ഛൻ അപ്പൂപ്പൻ എൻ്റെ പൊന്നോ നിങ്ങൾ എങ്ങനെയാണ് ഗെയിം കളിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. എന്തായാലും പോട്ടെ. അപ്പോൾ സൂര്യനെ വിളിച്ച് ബിഗ് ബോസ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? പ്രകാശം പരത്തുന്നു സൂര്യൻ എന്നല്ലേ. അപ്പോൾ നീ പോയി പ്രകാശം പരത്തുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറത്തി വിടുന്നുണ്ട്. അപ്പോൾ സൂര്യക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, സൂര്യ ഇനി ഞാൻ അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞിട്ട് സൂര്യ ബാക്ക് ടു നോർമൽ എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ എനിക്ക് അതിന് ശേഷം കണ്ട കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ ഫേക്ക് ആയിട്ട് വിചാരിക്കുമോ എന്നുള്ള ഒരു ഒരു ആ ഒരു ആ ഒരു ആ ഒരു ഫീൽ കൊണ്ട് മാത്രം കുറച്ച് ഡ്രാമ ഇട്ടതാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഓക്കെ, ഇനി സൂര്യ ഫാൻസിൻ്റെ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം കുറേ കിട്ടും എന്നുള്ളത്, എന്നാലും കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറയാം. ഓക്കെ, കമൻറ്റ് സെഷനിലോട്ട് പോക്കോളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാനായിട്ട്. ഇനി പറയാനുള്ളത് എന്താണ് അടുത്ത ഇത്ര തന്നെ ഞങ്ങൾക്ക് പറയാം. ഇനിയാണ് മെയിൻ സംഭവം വരാൻ പോകുന്നത്, ക്വാളിറ്റി ടെസ്റ്റ്. അപ്പോൾ ടാസ്ക് കഴിഞ്ഞു ഇവർക്ക് മാക്സിമം ഇവർ അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് രണ്ട് ടീമും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴുകുന്നതിലായിക്കോട്ടെ അത് തേക്കുന്നതിലായിക്കോട്ടെ എല്ലാത്തിലും അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് രണ്ട് ടീമും അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ടീം എ ആണോ ടീം ബി ആണോ? ടീം എയുടെ ഭാഗത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ടീം എ വരുന്നത് ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി, സന്ധ്യ ചേച്ചി, ഡിംപിൾ, അനൂപ്, അഡോണി ഇവരുടെ ആ ഒരു ടീമാണ് വരുന്നത്. അപ്പോൾ അതിൽ നോബി ചേട്ടനാണ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നത്, അത് ഓപ്പോസിറ്റ് ടീമിലെ ഇൻസ്പെക്ടറാണ് അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ക്വാളിറ്റി ടെസ്റ്റിൻ്റെ സമയത്ത് നിൽക്കുന്നത് ഡിംപിൾ, അനൂപ്, അഡോണി. ഞാനിതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം ഡിംപിളിൻ്റെ സ്ലാങ്. എന്ത് രസമായിട്ടാണ് ഡിംപിൾ വേറൊരു സ്ലാങ്ങിൽ സംസാരിക്കുന്നത്. ഭയങ്കര ആ ക്യാരക്ടർ അങ്ങ് എടുത്തിട്ട് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല വേറെ, നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന ടിംപിൾ ആദ്യം നമുക്ക് തോന്നില്ല അതുമാതിരി ആ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്ത് അതുമായിട്ട് സംസാരിക്കുന്നു. ഡയലോഗ്സ് ആയിക്കോട്ടെ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിപ്ലൈസ് ആയിക്കോട്ടെ, ലൈക്ക് വേറെ ലെവലായിരുന്നു ഡിംപിളിൻ്റെ പെർഫോമൻസ് എന്ന് വേണം പറയാനായിട്ട്. അഡോണിയും അനൂപൊക്കെ ഒരു നിമിഷം പകച്ചു നിന്നു വെച്ചാൽ അവർക്കൊന്നും അത്രയും കൗണ്ടേഴ്സ് അങ്ങ് പറയാൻ കിട്ടുന്നില്ല ഡിംപിളിൻ്റെ ഒപ്പം. അതുമാതിരിയുള്ള പെർഫോമൻസ് ആയിരുന്നു ഡിംപിളിൻ്റെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നോബി ചേട്ടൻ അടുത്തോട്ട് വരികയാണെങ്കിൽ നോബി ചേട്ടൻ പെർഫോമൻസ് വൈസ് എനിക്ക് അത്ര അങ്ങ് തോന്നിച്ചില്ല. അതുമാത്രമല്ല നോബി ചേട്ടൻ പലപ്പോഴും ഇങ്ങനെ കോമഡി പറയാൻ ശ്രമിച്ചിട്ട് അതങ്ങ് ചീറ്റി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നത്തെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ നോബി ചേട്ടനെ കുറിച്ച് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത നോബി ചേട്ടൻ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്, 25 ഡ്രസ്സ് നോബി ചേട്ടൻ ഡിസ്ക്വാളിഫൈ ചെയ്തു, അതെന്നുവെച്ചാൽ റിജക്ട് ചെയ്തു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ച നോബി ചേട്ടനാണല്ലോ, നോബി ചേട്ടൻ അതിൻ്റെ എല്ലാം ഒരു നോബി ചേട്ടൻ പൊതുവെ ഒരു സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവായിട്ട് വരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നോബി ചേട്ടൻ കൊണ്ടുവരുന്നു എല്ലാം എടുത്തു വയ്ക്കുന്നു, ഓക്കെ ശരി ഇതൊക്കെ അങ്ങനെ എല്ലാം എടുത്തു വയ്ക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരാകെ മൊത്തം 30 ഡ്രസ്സാണ് കൊണ്ടുവന്നത്, അതിൽ 5 മാത്രം ക്വാളിഫൈ ചെയ്തിട്ട് ബാക്കി 25 ചേട്ടൻ റിജക്ട് ചെയ്തു. അത് എനിക്ക് ഒട്ടും ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് ചെയ്തു കേട്ടോ. അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 25 ഡ്രസ്സ് നോക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല. അതുമാത്രമല്ല നമ്മുടെ ഓപ്പോസിറ്റ് ടീം അവരവിടെ നിന്നിട്ട് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയ്യോ അങ്ങനെയല്ല, ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാം, ഇത് കിട്ടിയിട്ട് വേണം ബസ്സിൽ കയറാൻ കാശുണ്ടാക്കാം, അങ്ങനെ ബട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ സംസാരിച്ച് അത് പ്രോപ്പറായിട്ട് നോബി ചേട്ടൻ നോക്കി. അതുപോലെ നോബി ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്പെക്ടറാണ് എന്നോട് നിങ്ങൾ ഈ രീതിയിൽ വേണം സംസാരിക്കാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഇടുന്നതായിട്ട് എനിക്ക് തോന്നിച്ചില്ല. ഓക്കെ ഫൈൻ, വളരെ നോർമലായിട്ട് ആണ് നോബി ചേട്ടൻ്റെ ഒരു ബിഹേവിയർ ആയിരുന്നു. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ടീമിൻ്റെ നോക്കാം. അതായത് ഇനി ടീം ബിയുടെ ക്വാളിറ്റി ടെസ്റ്റ്, ക്വാളിറ്റി ചെക്കിങ്ങോ ടെസ്റ്റോ ആ സംഭവമാണ്. ഓക്കെ, സോ അതിൽ ഓപ്പോസിറ്റ് ടീമിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് വരുന്നത് നമ്മുടെ സന്ധ്യ ചേച്ചിയാണ്. അപ്പോൾ സന്ധ്യ ചേച്ചി ഇന്നലെ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ 25 ഡ്രസ്സാണ് ഡിസ്ക്വാളിഫൈ ചെയ്തത്, അപ്പോൾ മുമ്പിൽ എന്തുകൊണ്ടിട്ടാലും ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കും ഞാനെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചേച്ചി ഇരിക്കുന്നത്. അത് കൂടാതെ ചേച്ചിക്ക് കുറച്ച് എക്സ്ട്രാ ആറ്റിറ്റ്യൂഡും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെയാണ് ലൈക്ക് ഒരു ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ് എനിക്ക് ഫീൽ ചെയ്തത്.
ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അതിനുശേഷം പിന്നെ ഫസ്റ്റ് ഡ്രസ്സ് കൊണ്ടുവയ്ക്കുകയാണ്. ആ ഡ്രസ്സ് എനിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിച്ചില്ല. അതായത് കോളറിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. കോളർ തേച്ചത് ശരിയായില്ലെന്നു ചേച്ചി എന്തോ പറയാനായിട്ട് ഉപയോഗിച്ച വാക്കുകൾ എനിക്ക് കേട്ടിട്ട് മനസ്സിലായില്ല. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, എന്നിട്ട് ഞാൻ റീവൈൻഡ് ചെയ്തിട്ട് ഞാൻ എഴുതി വെച്ചു എനിക്ക് മനസ്സിലാവാണ്ട്. വെള്ളത്തിൻ്റെ കണികകൾ വന്നിരുന്നപ്പോൾ ഉണ്ടായ ഷു വേണ്ട, ഞാൻ പറയുന്നില്ല. എനിക്ക് കിട്ടുന്നില്ല പറയാനായിട്ട്. ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലെയാണ് എഴുതി പോകണേ. എനിക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലാവണം ഞാൻ എന്താ എഴുതിയെന്ന്. ഓക്കെ പോട്ടെ. അപ്പോൾ ചേച്ചി അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര കണികകൾ കൊണ്ടുണ്ടാക്കിയ ക്ഷതമാണ് ഈ കാണുന്നത്, അതുകൊണ്ടാണ് ആ പാട് വന്നത്, അങ്ങനെയൊക്കെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താണ് പുള്ളിക്കാരി പറയുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതും ഒരു കഴിവാണ് അല്ലേ. അതായത് ഒരു ഡ്രസ്സ് കൊണ്ട് വെക്കുമ്പോൾ അവരെ ഇത് റിജക്റ്റ് ചെയ്യാനായിട്ടൊരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു കഴിവാണ്. പക്ഷേ എന്തുകൊണ്ടെന്നാലും റിജക്റ്റ് ചെയ്യുന്നത് അതും ശരിയല്ലല്ലോ. അപ്പോൾ ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാഗിൽ സോറി സന്ധ്യ ശേഷി ഇങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യശേഷിയുടെ ആ റിജക്ഷൻ കാരണം ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർ അത്യാവശ്യമൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ചെയ്തത്, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നിങ്ങൾ നോക്ക് ഇവിടെ പാടുന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് മാക്സിമം അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ സന്ധ്യശേഷി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുകയാണ്. അത് പിന്നീട് സന്ധ്യശേഷി പറയുന്നുണ്ട്, ഇവർ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. സീരിയസ്ലി, അവർക്കത് പറഞ്ഞു കൊടുക്കാമല്ലോ, അതും അവരുടെ ഒരു ടാസ്കിൻ്റെ ഭാഗം തന്നെയല്ലേ. ഇപ്പോൾ ഓപ്പോസിറ്റ് ടീമിലും അവരത് ചെയ്തിട്ടുണ്ട്. ഈ ടീമിൽ അങ്ങനെ ഒരു അങ്ങനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് മൂന്ന് പേരെ വിടേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്തത് അവിടെ വെച്ചാൽ പോരെ. അപ്പോൾ നോക്കി എടുത്തെടുത്ത് ഇങ്ങോട്ട് വെച്ചു, അത്രയും ചെയ്യേണ്ട കാര്യമില്ലുള്ളൂ. അല്ലാതെ മൂന്ന് പേരവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരവരുടെ ടാസ്ക് പെർഫോം ചെയ്യുക ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ പാടില്ല എന്ന് സന്ധ്യശേഷി പറഞ്ഞു. സന്ധ്യശേഷിയുടെ ഭാഗത്തുള്ള തെറ്റാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ലൈക്ക് റീസണിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അത് മേ ബി എനിക്ക് തോന്നുന്നു നോബിച്ചേട്ടൻ അങ്ങനെ തന്നെയായിരിക്കും. അല്ലാതെ 25 ഡ്രസ്സ് നോബിച്ചേട്ടൻ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോബിച്ചേട്ടൻ റീസൺ നോക്കിയിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. പക്ഷേ സന്ധ്യശേഷി ഒരു കാര്യം ചെയ്യുന്നുണ്ടത് തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് കമ്പനിയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് കമ്പനി അങ്ങനെ എന്തോ ഒരു കാര്യം ഫിറോസയ്ക്കോ ആരോ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സന്ധ്യശേഷി ഏതോ ഒരു 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 ഡ്രസ്സ് എന്താ എനിക്ക് ഓർമ്മയില്ല, ഒരു ട്രൗസർ പോലത്തെ എന്തോ ഒരു സാധനങ്ങൾ പൊക്കി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിൽ എഴുതിയിട്ടുള്ള കമ്പനി ടാഗ് വേറെയാണ്, അതിൽ വേറൊരു കമ്പനിയുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കമ്പനി അല്ലല്ലോ ഈ കമ്പനി, അപ്പോൾ ഇത് നിങ്ങളുടെ ഡ്രസ്സ് അല്ലല്ലോ, അപ്പോൾ ഇതുകൊണ്ട് ഞാനിത് റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ അങ്ങനത്തെ റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി അത് എന്ത് റീസണാണ്? ഒരാൾ ലൈക്ക് നിങ്ങൾക്ക് പറയാം അതിൽ കറയാണ്, അല്ലെങ്കിൽ ഇവിടെ തുന്നിയിട്ടില്ല, ബട്ടൺ പോയി, അങ്ങനെ പല കാരണങ്ങളും പറയാം. പക്ഷേ ഇതൊക്കെ എന്ത് കാരണമാണ്? ജസ്റ്റ് എന്തുകൊണ്ടെന്നാലും ഞാൻ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒന്നും വെക്കേണ്ട, ഞാൻ എല്ലാം റിജക്റ്റ് ചെയ്ത് കളയും എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഒരു വേർഷൻ അല്ലേ ഈ പറയുന്നത്. ആ പറഞ്ഞത് തീർത്തും പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു അധികാര ദുർവിനിയോഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ പറയാം, അതൊരു അധികാര ദുർവിനിയോഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അതിൽ മറ്റൊരു കാര്യം കൂടെ തോന്നിയത് എന്താ വെച്ചാൽ, സന്ധ്യശേഷി പറയണത് എന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു ഒരു വർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴിട്ട് ഇങ്ങനെ ചവിട്ടിയരയ്ക്കാനുള്ള സാധനമല്ല, അല്ലല്ലോ. അവർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും അതുകൊണ്ട് അല്ലേ. ഇപ്പോൾ എത്ര വലിയ മുകളിലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും തൊഴിലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ഉണ്ട്, അവർക്കും ഉണ്ട് ആ റൈറ്റ്സ് ചോദ്യം ചോദിക്കാനുള്ള അവകാശങ്ങൾ. പക്ഷേ ഇവിടെ മാറിപ്പോയത് ആ ഒരു ഒരു ലൈക്ക് അവർ ചോദ്യം ചെയ്തതിന് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. സന്ധ്യശേഷി ആ ഒരു ഡ്രസ്സ് മാറ്റി വെച്ചത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പോൾ അത് അവർ ചോദ്യം ചെയ്തത് ഇറ്റ്സ് നോർമൽ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് അവിടെ റംസാൻ എടുത്ത ആറ്റിറ്റ്യൂഡ് കുറച്ച് മോശമായിരുന്നു, അതുപോലെ കിടിലം ഫിറോസ് എടുത്ത ആറ്റിറ്റ്യൂഡ് മോശമായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് കൊണ്ടുവന്നപ്പോൾ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, മണിക്കുട്ടൻ ആ ഒരു വിത്തിൻ ദാറ്റ് ക്യാരക്ടറാണ് മണിക്കുട്ടൻ പറയുന്നത്. അതായത് മാഡത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല, മാഡം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ മാഡം വന്നത്, ആ ഒരു സ്റ്റൈലാണ് സംസാരിക്കുന്നത്. അതായത് ആളൊരു തൊഴിലാളിയാണ്, ഇവർ അവിടെ ഉള്ള ഒരു മേലുദ്യോഗസ്ഥയാണ്, പക്ഷേ അവർ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു, ആ ഒരു സ്റ്റൈലായിരുന്നു മണിക്കുട്ടൻ്റെ വർത്താനമായിരുന്നത്. പക്ഷേ പൊളിഫിറോസിൻ്റെത് ലൈക്ക് നീ ആരാ വന്നിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളാണ് ആദ്യം പോകേണ്ടത്, ലൈക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അവരുടെ ആ ഒരു സ്ഥാനത്തിന് ഒരു ഇതും ഇല്ലാതെ ലൈക്ക് ഒരു സന്ധ്യ മനോജൻ്റെ അടുത്ത് അവരെങ്ങനെ സംസാരിക്കും, അതേ സ്ലാങ്ങിൽ തന്നെ സന്ധ്യയുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഒരു പിഴവ് തന്നെയാണ്. അതുപോലെ റംസാൻ സന്ധ്യശേഷി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ലൈക്ക് സന്ധ്യശേഷി പിന്നെ റിജക്റ്റ് ചെയ്യാണ് കേട്ടോ, ഫുൾ ക്ലോത്ത്സ് ഇത് മൊത്തം ഞാൻ റിജക്റ്റ് ചെയ്തു, കാരണം നിങ്ങൾ എന്നോട് പെരുമാറിയ രീതി ശരിയല്ലെന്ന്. അത് സന്ധ്യശേഷിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊന്നല്ല പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസ് വാല്യൂ ചെയ്യാനായിട്ട് കറക്റ്റ് പോയിന്റ്സ്
ആ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കറ അല്ലെങ്കിൽ ബട്ടൺ തുന്നിയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം, പ്രോപ്പറായിട്ട് അയേൺ ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളെ ആ ഒരു അത് നോക്കാനായിട്ടുള്ള കുറച്ച് കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സിൽ വരുന്നുള്ളൂ. അതല്ലാതെ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തില്ല, ഞാൻ ഒക്കെ റിജക്ട് ചെയ്ത് കളയുന്നു എന്ന് പറയാനൊന്നും സന്ധ്യ ചേച്ചിക്ക് അവിടെ അതിനുള്ള ഒരു വോയിസ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു അതൊന്നും ടാസ്കിൽ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ റിജക്ട് ചെയ്തത് ജസ്റ്റ് അഗെയിൻ ഡ്രാമ, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സന്ധ്യ ചേച്ചിക്ക് ഫേവറബിൾ ആയിട്ടൊരു കാര്യം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റംസാൻ കൊണ്ട് പോടൂ എന്ന് പറഞ്ഞത് സത്യമായിട്ട് സന്ധ്യ ചേച്ചി അത് പറഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് കേട്ടതാണ് പോടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സന്ധ്യ ചേച്ചിയുടെ അടുത്ത് നേരെ നീ പോടി എന്ന് പറയുന്നുണ്ട് റംസൺ. അപ്പോൾ ആ പോടി എന്ന് വിളിച്ചത് അവിടെ ശരിക്കും ആ ഒരു ടീമിൻ്റെ മൊത്തം സംഭവം പോയി. അത് സന്ധ്യ ചേച്ചി കറക്റ്റായിട്ട് പിക്ക് ചെയ്തു. സന്ധ്യ ചേച്ചി പറയുന്നുണ്ട് ഇൻസ്പെക്ടറെ പോടി എന്ന് വിളിച്ചു, അത് ക്യാരക്ടറിന് പുറത്തുള്ള സംഭവമാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സന്ധ്യ ചേച്ചി അത് മൊത്തം നോക്കില്ല എന്ന് പറയുകയാണ്. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞില്ല നോക്കില്ല എന്നൊന്നും പറയാനുള്ള ഒരു വോയിസ് ഒന്നും സന്ധ്യ ചേച്ചിക്കില്ല. പോട്ടെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ സംഭവം മൊത്തത്തിൽ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം റംസാൻ ആൻഡ് അനൂപ് തമ്മിലൊരു വഴക്കം ഉണ്ടാവുന്നുണ്ട്. എഗെയിൻ അവിടെ റംസാനാണ് അനൂപിന് ആദ്യം കയറി പൊട്ടാന്ന് വിളിക്കുന്നത്. ഇതുപോലെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും, എല്ലാവരും ഒരു ഒരു ലെവൽ വിട്ടു പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻസിന് ഒരു ലിമിറ്റ് വിട്ടു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും അതിലൊരു കൺട്രോൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് റംസാൻ്റെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പലരും വഴക്കുണ്ടാവുമ്പോൾ റംസാൻ അവരെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് റിതു ആയിക്കോട്ടെ, റിതു മജസ്സിയ ഇഷ്യൂവിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റംസാൻ നടുക്ക് കയറി എന്നിട്ട് റംസാൻ അതിനുശേഷം പിന്നീട് ഋതുവിനെ മാറ്റിക്കൊണ്ടു പോകുന്നു, ഋതുവിൻ്റെ അടുത്ത് വഴക്ക് പറയുന്നുണ്ട്. നീ ഒരു തവണ ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അപ്പോൾ ആ ടീം എങ്ങനെയായിരിക്കും അതിന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഋതുവിന് പറഞ്ഞു കൊടുക്കാൻ റംസാൻ അറിയായിരുന്നു. ഇന്നലെ സായ് റംസാനെ എന്തോ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതും പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറയുന്ന വാക്കുകൾ ഇതായിരിക്കില്ല, മറ്റിടത്തോട്ട് എത്തുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ പ്രേക്ഷകരിലോട്ട് വരുമ്പോൾ അതും അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു കൊടുക്കാനും അത് മനസ്സിലാക്കിക്കാനുള്ള അങ്ങനെ ഒരു ശ്രമം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് സ്വന്തം കാര്യം കൂടെ അത് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് റംസാൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ റംസാൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും റംസാൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീക്ക് സൈഡാണ് ഇമോഷൻസിന് ഒരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യം. ഓക്കെ, ഇതിനുശേഷം പിന്നെ എല്ലാവരും മൊത്തം ടീം അങ്ങ് ഡിസ്പാവുകയാണ്. അതിനുശേഷം റംസാൻ കരയുന്ന കാണിച്ചു, റംസാൻ കരയുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നിട്ട്, കാരണം അവർ അത്ര അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാതെ ഒരാളുടെ തോളിൻ്റെ പുറത്ത് കയറി നിൽക്കുക, സ്ലൈഡറിൽ കയറി പോവുക, അത് നട്ടുച്ച നേരത്തെ അവരൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി. എന്നിട്ട് മൊത്ത സാധനം ഒന്നുപോലും നോക്കാതെ റിജക്റ്റഡ്, ഒന്നും വേണ്ടെങ്കിൽ പറ്റില്ല തന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് വിഷമം വരാണ്ടിരിക്കുക. സീരിയസ്ലി റംസാൻ കരഞ്ഞപ്പോൾ എനിക്കും ഒരു സങ്കടം തോന്നി. അതിനുശേഷം സജിനെ കരയുന്നുണ്ട്. ലൈക്ക് സജിനൊക്കെ ആ ഒരു ആ കളഞ്ഞു എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ സജിനെ പറയുന്നത് മൊത്തം കറയായിട്ട് കിട്ടിയത്, ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വർക്ക് ചെയ്തിട്ടാണ് അത് അങ്ങനെ ആക്കിയെടുത്തത്, എന്നിട്ട് ഒരു കാരണം പോലും പറയാതെ ഇങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് കരയുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഋതുവിൻ്റെ ഒരു റെസ്പോൺസ്, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഋതു പറയുന്നുണ്ട് വേണ്ട നിങ്ങളിത് നോക്കണ്ട, പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ എന്താണെന്നുള്ളത്. ലൈക്ക് ആ ഒരു റെസ്പോൺസ് ഞാൻ ഞെട്ടിപ്പോയി. അതെനിക്ക് ഞാൻ ഞെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓർത്ത് നോക്ക്, അകത്ത് ഈ ഗെയിമിൻ്റെ അകത്ത് ഇവൻ ഋതു അടക്കം ആ ടാസ്കിന് വേണ്ടി അത്തുമാതിരി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ടാസ്കിൽ അവരുടെ ഫുൾ ക്ലോത്ത് റിജക്റ്റായി നിൽക്കുകയാണ്. അങ്ങനെ ഫുൾ ക്ലോത്ത് റിജക്റ്റായി നിൽക്കുമ്പോൾ ആ ടീമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ലൈക്ക് അയ്യോ നമ്മുടെ പോയില്ലോ, നമ്മളിനി ജയിലേക്ക് എടുക്കേണ്ടി വരില്ലോ എന്ന് വെച്ചാൽ തോക്കാൻ പോകുന്ന ടീമാണ് അപ്പോൾ അവർ. അപ്പോൾ തോക്കും ജയിലിൽ കിടക്കും, ഈ പ്രശ്നങ്ങളൊന്നും ഋതുവിനെ ബാധിക്കുന്നില്ല. ഋതു ആ സമയത്ത് എന്ത് ക്ലിയർ ആയിട്ടാണ് ഋതുവിൻ്റെ തോട്ട് പോയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഇവർ ഇവിടെ ഇങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഫുൾ ക്ലോത്ത് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഓക്കെ പ്രശ്നം വരുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ മാക്സിമം ജയിലിൽ കിടക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ പ്രേക്ഷകരുടെ ഇടയിലോട്ട് പോകുമ്പോൾ അത് നമുക്ക് പോസിറ്റീവ് ആവുന്നുള്ളത് ഇത്ര ക്ലിയർ ആയിട്ടായിരിക്കും ഋതുവിൻ്റെ ആ ഒരു തോട്ട് പോയിട്ടുണ്ടാവുക. അതാണ് ശരിക്കും ഞാൻ ആ സമയത്ത് ആ ഒരു റെസ്പോൺസ് കേട്ട് ഞെട്ടുപോയത്. അതുപോലെ മണിക്കുട്ടനടക്കം പറയുന്നുണ്ട്, ഓക്കെ ശരി നിങ്ങൾക്ക് വേണ്ടേ, വേണ്ട നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ അതവിടെ ഇട്ടോ, പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. ലൈക്ക് മറ്റുള്ള ആ ടീം മെമ്പേഴ്സൊക്കെ പോയല്ലോ, ഇത് ഇത്രയും ചെയ്തത് വെറുതെ ആയല്ലോ എന്നുള്ള വിഷമത്തിനിടയിലും ഇവർ അതിനെ ഹാൻഡിൽ ചെയ്ത ആ ഒരു രീതി എനിക്ക് സീരിയസ്ലി അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ ഈ ഒരു സമയത്ത് ലൈക്ക് സന്ധ്യ ചേച്ചിയുടെ ഒരു 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 എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വന്നൊന്ന് കാല് പിടിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി വിടട്ടെ, അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും എന്നെ എല്ലാവരും കൂടി ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അതേ എക്സ്പ്രഷനായിരുന്നു. എന്തായാലും പാവം സായി തന്നെ ചെന്ന് സന്ധ്യ ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് വേണ്ട ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോഴും സന്ധ്യ ചേച്ചി സമ്മതിക്കുന്നില്ല, ബിഗ് ബോസിനടുത്ത് പറഞ്ഞു ഇല്ല ഞാനിത് ചെയ്യില്ല. അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട്
സന്ധ്യ വന്നിട്ട് ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്തോളൂ, ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 6 ക്ലോത്ത് ആണ് അവർ അപ്രൂവ് ചെയ്യുന്നത്, ബാക്കി 26 27 ക്ലോത്ത്സ് റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ടീം ബി, അതായത് മണിക്കുട്ടൻ, ഡിംപിൾ, സജന ഫിറോസ്, സായ്, റംസാൻ, ഓക്കെ, സോ ഇവരുടെ ടീം നോബിഷേട്ട് ഇവരുടെ ആ ഒരു ടീം വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിൻ ചെയ്ത ടീമിൽ നിന്നായിരിക്കും ക്യാപ്റ്റൻസിലോട്ട് വരേണ്ട മൂന്ന് പേരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തോറ്റ ടീമിൽ നിന്നായിരിക്കും ജയിലിലോട്ട് വരേണ്ട ആൾക്കാർ. അപ്പോൾ ഇനി ആരൊക്കെ ജയിലിലോട്ട് വരും, ആരൊക്കെ പുറത്തോട്ട് മീൻ ക്യാപ്റ്റൻസിയിലോട്ട് വരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം പിന്നീട് വീണ്ടും ഭയങ്കര ബഹളാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ക്യാപ്റ്റൻസിയുടെ ഒരു ക്യാപ്റ്റൻസി അല്ല, ഈ ടാസ്കിനിടയിൽ തന്നെ സായ് ആസ് എ ക്യാപ്റ്റൻ ആ ഒരു പ്രശ്നത്തിന് മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നന്നായിരുന്നു. അതായത് സായിയുടെ ടീമാണ്, സായിക്ക് അത്രയും അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, പക്ഷേ സ്റ്റിൽ സന്ധ്യ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഭയങ്കര കൂളായിട്ട് ചേച്ചി അങ്ങനെയല്ല ചേച്ചി ഇങ്ങനെയാണ്, അതിനുശേഷം ആ ക്വാളിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്, മാഡം നന്നായി ചെയ്തു, ഇതൊക്കെ പ്രോപ്പർ ആയിരുന്നു, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ലൈക്ക് കൊള്ളാം, ആ ഒരു ഇപ്പോഴാണ് വിളിക്കാൻ കളി മനസ്സിലായതെന്നാണ് എനിക്ക് ഫീൽ കിട്ടിയത്. എന്തായാലും കൊള്ളാം, നന്നായി പോട്ടെ. ഇതിനുശേഷം നമ്മുടെ കിടിലം ഫിറോസിൻ്റെ ഒരു കവിത, എന്തൊക്കെ പറഞ്ഞാൽ കിടിലം ഫിറോസിൻ്റെ കവിത കിടുവാണ് കേട്ടോ, അടിപൊളി കവിതയായിരുന്നു. ഞാൻ ഇങ്ങനെ കവിത ഒന്നും കേൾക്കുന്ന ആളല്ല, ഞാൻ ആകെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഒരു കവിത ആയിട്ടുണ്ട്, ആ കവിത ഞാനൊന്ന് കുറേ ഇങ്ങനെ പാടി നടന്നിട്ടുണ്ടായിരുന്നു, ഒരു രേണുക എന്ന് പറഞ്ഞിട്ടൊരു കവിത. അതല്ലാണ്ട് ഞാൻ പിന്നെ കവിത ഒന്നും കേട്ടില്ല. പിന്നെ ഞാൻ കവിത കേൾക്കുന്നത് നമ്മുടെ കിടിലം ഫിറോസ് ഈ ബിഗ് ബോസ് ഹൗസിനെ കൂടെ ഇങ്ങനെ പാടി നടക്കുമ്പോഴാണ്. കൊള്ളാം, നല്ല കവിതകൾ, എനിക്കിഷ്ടമാണ് കേട്ടോ കിടിലം ഫിറോസിൻ്റെ കവിതകൾ കേൾക്കാനായിട്ട്. ഇനി BB+ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ BB+ ആദ്യം തന്നെ അനൂപ്, പോളി ഫിറോസ് തമ്മിലൊരു അടി നടക്കുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ക്ലിയർ ആയില്ല. സംഭവം ഞാൻ എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയാൻ പറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കറക്റ്റ് ചെയ്തോളൂ. പിന്നെ വെച്ചാൽ ആ വിഷയത്തിലെല്ലാം അടി നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നണ അവിടെ അഴ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവരുടെ പേഴ്സണൽ ക്ലോത്ത്സ് ഇടണ്ട, ടാസ്കിൽ ക്ലോത്ത് ഇട്ടാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടാണ് അടി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് നമ്മുടെ ഹോളി ഫിറോസ് ഒരു കാര്യം എടുത്ത് പറയുന്നത് അനൂപായിട്ടാണല്ലോ വഴക്ക് കിടക്കുന്നത്. അപ്പോൾ അനൂപ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ പണ്ടത്തെ അല്ല കളിയാട്ടം ടാസ്കിൽ ഇവർ തമ്മിൽ തല്ലുണ്ടായപ്പോൾ അനൂപ് കൊടുത്ത ആ ഒരു വളയല്ല, എന്താ പറയുക, അതിനെ ഇതൊരു സാധനമില്ലേ, എന്തോ പറയില്ലേ, ഇടിവളയോ അങ്ങനെ എന്താണ്ട് പറയില്ലേ, ആ സാധനം എന്തായാലും അനൂപിൻ്റേത് ഫിറോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നീ അന്ന് തന്നിട്ട് നീ ഇത് വാങ്ങിയ ആളല്ലേടാ, നീ പിന്നെ കൂടുതലൊന്നും പറയണ്ട എന്ന് നമ്മുടെ പൊളി ഫിറോസ് പറയുന്നുണ്ട്. അത് എപ്പോൾ എടുത്തിടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം പ്രശ്നങ്ങളൊക്കെ അപ്പം പറഞ്ഞു തീർക്കുക, അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് 2-3 മാസം കഴിയുമ്പോൾ നീ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേടാ എന്ന് ചോദിക്കുന്നത് അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ലൈക്ക് ഓക്കെ, അവരുടെ ഇഷ്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്, അന്ന് അനൂപ് ചെയ്ത ആ ഒരു ആക്റ്റും എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഒരാൾക്കൊരു സാധനം പെർമിഷൻ ചോദിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതായത് അവരത് യൂസ് ചെയ്യും, അവർ ആവശ്യം തീരുമ്പോൾ നമുക്ക് തരും. ഒരു എഗ്രിമെൻറ്റിലായിരിക്കില്ല നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ പേപ്പറിൽ ഇത് കൊടുക്കുന്നു വേണ്ടല്ലോ, ഇതൊക്കെ നമ്മളൊരു ചെറിയൊരു ഒരു ലൈക്ക് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അത് ഇനി തരുന്നതിന് മുന്നേ തന്നെ നീ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയില്ലേട എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നീ എൻസാനല്ലേ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെ പറയുന്നത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇന്ന് പറയണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, സോ അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. സോ മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെ. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടുക്ക് പോകുന്ന ഒരാൾ, അതായത് ഓരോ ആൾക്കാരും ഓരോ വസ്ത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ രണ്ടാമത് കൊട്ടി അലക്കിയുണ്ടെങ്കിൽ മാത്രം അലക്ക് പോകുന്ന ഒരാൾ, മറ്റേതും ഉരച്ച് കഴുകിയുണ്ടെങ്കിൽ മാത്രം അഴുക്ക് പോകുന്ന ആളോ, അങ്ങനെ എന്തോ 3 ലെവൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ടാസ്ക് അഗെയിൻ ഒരു നെഗറ്റിവിറ്റി ഇവർക്കൊക്കെ കൊടുക്കുക. ഓൾറെഡി ടാസ്കിൻ്റെ പേരിൽ ഇവരൊക്കെ അങ്ങനെ തലയ്ക്ക് തീ പിടിച്ചത് കാണാം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അത്രയും ദേഷ്യമല്ലോ, കുറച്ചും കൂടി ദേഷ്യം ഞങ്ങളാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കൊടുക്കുകയാണ്. എന്തായാലും അതിന് മുന്നേ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഭയങ്കര കരച്ചില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞിട്ടില്ല ഭാഗ്യലക്ഷ്മി ചേച്ചി ആരും, പക്ഷെ അതിന് മുന്നേ ചേച്ചി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുന്നേ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അഡോണി, റംസാൻ രണ്ടുപേരും അതിൽ ഏറ്റവും ഇങ്ങനെ കുറച്ച് മോശമായിട്ട് അല്ലെങ്കിൽ കൊട്ടി അലക്കിയാൽ അഴുക്ക് പോവാത്ത അല്ലെങ്കിൽ അഴുക്കൊള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് പറഞ്ഞത് നമ്മുടെ സായിനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സായ് ഇപ്പോൾ ക്യാപ്റ്റനായി അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് കളിക്കാൻ തുടങ്ങി, അതിൽ ഇവർക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. കാരണം മുമ്പ് നിങ്ങൾ കുറച്ച് സായിയുടെ ഒരു നോമിനേഷൻ, അതായത് സായ് ഡിംപിൾ വഴക്ക് നടന്ന ആ ഒരു വീക്ക് തൊട്ട് നമ്മൾ കണ്ടതാണ്. റംസാൻ പലപ്പോഴായിട്ട് സായ് ഇപ്പോൾ പുറത്ത് പോകും, സായിയുടെ ഈ ആറ്റിറ്റ്യൂഡ് പുറത്തുള്ളവർക്ക് ഇഷ്ടാവില്ല, അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ സംസാരിക്കുന്നതും ഒന്ന് മാറ്റി നിർത്തുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വളരെ എവിഡൻ്റ് ആയി. ഇനിവേ 3 പേരും 3 പ്ലെയേഴ്സായിട്ട് ഒന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ പലരും സായിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്കും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്യും, സോ ദാറ്റ്
എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആള് ഒന്ന് ഡൗൺ ആവാനുള്ള ഒരു ഒരു സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ് അല്ലെ. അതായത് ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ല, ഓൾറെഡി നമുക്കറിയാം ഒരു 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 കുറച്ചധികം ആൾക്കാർ ആൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കും കൂടി അങ്ങ് അറ്റാക്ക് ചെയ്യാം. അത് ഒരു ഒരു നല്ല സ്ട്രാറ്റജിയാണ് സീരിയസ്ലി. അപ്പൊ റംസാൻ അടിപൊളി അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി നല്ല സ്ട്രാറ്റജി ചെയ്യട്ടെ. അവരൊക്കെ ഗെയിം കളിക്കാൻ വന്നവരല്ലോ. അപ്പൊ നമ്മള് ഇങ്ങനെ ഓ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒന്നും ഒരു ലോജിക്കില്ല. അതൊക്കെ ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിമാണ്, അതൊക്കെ നമ്മൾ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ പോളിഫിറോസ് അഗെയിൻ ഭാഗ്യലക്ഷ്മി ജയേഷിനെ തന്നെ പറയുന്നുണ്ട്, പോളിഫിറോസിന് ഭാഗ്യലക്ഷ്മി ജയേഷിനെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ, സീരിയസ്ലി എന്ത് ടാസ്ക് വന്നാലും എപ്പോൾ വന്നാലും ഇങ്ങനെ ഭാഗ്യലക്ഷ്മി ജയേഷിനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ് കേട്ട് കേട്ട് ഇന്നലാണിങ്ങനെ എപ്പോഴും ഭാഗ്യലക്ഷ്മി ജയേഷിയുടെ പേര് തന്നെ പറയുന്നത്, ആരെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി പറയൂ എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഭാഗ്യലക്ഷ്മി ജയേഷി അത് കേട്ട് എനിക്കറിയാം താൻ എന്ത് തന്നെ പറയുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നുണ്ട്. അതായത് ഭാഗ്യലക്ഷ്മി ജയേഷി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതും കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം റിതു, റിതു പറയുന്നൊരു റിതു ഇതിൽ ഡിംപിളിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഡിംപിളിന് പലപ്പോഴും മറ്റൊരാൾ പറയുന്നൊരു കാര്യം, അതായത് ഡിംപിളിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഡിംപിൾ പലപ്പോഴും ശ്രമിക്കാറില്ല. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റുവാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് റിതു ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിനുശേഷം എഗെയിൻ ഡിംപിൾ വീണ്ടും വന്നിട്ട് റിതുവിൻ്റെ അടുത്ത് ഇല്ല ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് കുറേ വീണ്ടും വീണ്ടും ആ ഒരു സംഭവം തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു ഒരു ലൂസ് ടോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡിംപിളിന് സീരിയസ്ലി അത് റിതു പറഞ്ഞോട് ഞാൻ 100% യോജിക്കുന്നു. പലപ്പോഴും ഡിംപിളിൻ്റെ ഭാഗത്ത് പല തെറ്റുകളും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തെറ്റുകൾ വരുന്നതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്, കാരണം എല്ലാവർക്കും തെറ്റ് വരും, ആരെപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് ഒരാളുമില്ല. പക്ഷെ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും, എനിക്ക് എൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാവുന്ന നല്ലതാണ്, പക്ഷെ ഞാൻ പറയുന്നത് മാത്രമാണ് ന്യായമെന്ന് വിചാരിക്കുന്നത്, അതത്ര ഒരു ഒരു നല്ല സ്വഭാവമല്ല, കുറച്ച് അതൊരു ഒരു ബോസി നേച്ചർ തന്നെയാണ്. അത് റിതു പറഞ്ഞിട്ടും അതായത് നമ്മളെക്കുറിച്ചൊരു ക്യാരക്ടർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കൊരു പക്ഷേ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ എന്നുള്ളത് ചോദിക്കാനോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പറയുമ്പോഴെങ്കിലും ഒന്ന് ഒരു സഹിഷ്ണുതയോടെ അത് കേട്ട് നിന്ന് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനോ ടിമ്പിൾ ശ്രമിക്കാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ടിമ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അതൊരു മാറ്റേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. തെറ്റുകളുണ്ടെങ്കിൽ അത് തെറ്റാർക്കും വരാം, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു 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 ക്ഷമ കൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത്. ഇനി ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് എണീറ്റപ്പ് തൊട്ട് ഫുൾ നെഗറ്റിവിറ്റി ആണെന്നാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. അതായത് ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, അതായത് ഇങ്ങനെ ഓരോ ചിലപ്പോൾ വെറുതെ ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു കരച്ചിൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഒരു സങ്കടം അതൊക്കെ ചിലപ്പോൾ മേ ബി വരികയായിരിക്കും, കാരണം നമുക്ക് വെറുതെ നോർമലായിട്ട് ജീവിക്കുമ്പോൾ തന്നെ വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും സ്ട്രെസ്സ് ഇത്രയും ഇതൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വരുമായിരിക്കും, വരട്ടെ, അതും കുഴപ്പമില്ല. പക്ഷെ അതിനൊക്കെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെയിം. അല്ലാതെ ഇവിടെ ഇന്നും ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല വീട്ടിൽ പോകണം. അത് ഞാൻ ഓൾറെഡി പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കലും അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാക്കല്ല എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളത്. ലൈക്ക് ഒരു എഗ്രിമെൻ്റ് എഴുതി നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ടുള്ളതാണ്, അല്ലാതെ തട്ടിക്കൊണ്ട് വന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്ന ആൾക്കാരല്ല, നിങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ്, മുമ്പ് പല സീസൺസും കണ്ടിട്ടുണ്ടാവും, വന്നിട്ടും ഈ പോണം എന്ന് പറയുന്ന കാര്യം ശരിയല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ടാസ്കിൽ എന്താ അവസാനമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഗ്രൂപ്പായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സന്ധു ചേച്ചി പറയുന്നുണ്ട്, സന്ധു ചേച്ചി ആളുടെ ക്യാരക്ടറായിട്ട് വന്നതാണ്, അപ്പം നിങ്ങൾ ഞാൻ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ചീവ്മെൻറ്റാണ് അതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ സന്ധു ചേച്ചി എപ്പോഴോ പറഞ്ഞു ഞാൻ രാമനായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിൽ ഞാൻ രാമൻ്റെ വേഷത്തിലായിരിക്കും ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പോളിഫിറോസ് ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് വന്നത് രാമനായിട്ടാണ്, പക്ഷെ ഞങ്ങളുടെ ഇൻസ്പെക്ടറായിട്ട് വന്ന നോബി ഉണ്ടല്ലോ, നോബി വന്നത് രാമനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നോബിച്ചേട്ടൻ്റെ ഒരു ചിരി കാണും, ഇഷ്ടം എനിക്ക് വയ്യ എന്നുള്ളൊരു എക്സ്പ്രഷൻ നോബിച്ചേട്ടൻ്റെ ചിരി, എനിക്ക് നോബിച്ചേട്ടൻ്റെ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ട്, എന്തായാലും കൊള്ളാം. അപ്പോൾ വിരാമിൽ മൊത്തത്തിൽ ആകെ ഇങ്ങനെ അടിപിടിയായിട്ട് ഇങ്ങനെ അവിയൽ പരിവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നാളെ ഇവരുടെ നോമിനേഷൻ കാണാൻ പറ്റും, നമുക്ക് നോക്കാം ആരായിരിക്കും ജയിലിൽ പോകുന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോളൂ. ഈ ഒരാഴ്ച തൊട്ട് ഞാൻ എന്തായാലും ഫ്രീ ആണ്, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ വേഗം വേഗം ടോപ്പിക്സൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേഗം ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. തരാം.